ഏകദേശം 660 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭീകരമായ ഡൈനോസർ ആയിരുന്നു ടിറക്സ്. പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാംസഭൂക്കായ ഡൈനോസർ ഇതല്ലായിരുന്നു, അത് മറ്റൊന്നാണ്, സ്പൈനോസോറസ്. എന്നാൽ ടിറക്സും സ്പൈനോസോറസും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല, അവർ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. കാരണം സ്പൈനോസോറസ് ഭൂമിയിൽ നിന്നും ഇല്ലാതായതിനു ശേഷം 30 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ടിറക്സുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, വ്യത്യസ്തമായ പ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. നമ്മുടെ ടിറക്സ് കൂടുതലായും നോർത്ത് അമേരിക്കയിലും ഏഷ്യയിലെ മംഗോളിയ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ജീവിച്ചിരുന്നത്. പക്ഷേ സ്പൈനോസോറസ് ജീവിച്ചിരുന്നത് നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ്. ടൈറാനോസോറസ് ഇനത്തിൽപ്പെട്ട 9-ൽ പരം ഡൈനോസറുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും വലുതാണ് ടിറക്സ്. ടിറക്സിന്റെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കാർണിവോറസായ കരജീവി ടിറക്സ് തന്നെയായിരുന്നു. അതായത് കരയിൽ ജീവിക്കുന്ന മാംസഭുക്കായ ജീവി. 20 അടി വരെ ഉയരവും 42 അടി വരെ നീളവുമുള്ള ഒരു ബൃഹത്തായ ജീവിയായിരുന്നു ടിറക്സ്. ഇതിനെത്രമാത്രം ഭാരമുണ്ടായിരുന്നുവെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ 9,000 മുതൽ 14,000 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നിരിക്കുമെന്നാണ് നിഗമനം. ടിറക്സ് ഒരു തെറോപോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസറാണ്. 2 കാലുകൾ മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ഡൈനോസറുകളാണ് തെറോപോഡ്സ്. ഇതിന്റെ മുന്നിലായിട്ട് 2 കുഞ്ഞു കൈകളുമുണ്ട്. കുഞ്ഞു കൈകൾ എന്ന് പറയുമ്പോഴും ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് അവയ്ക്ക്. കാണുന്നത് പോലെയല്ല, വളരെ ശക്തമായ കൈകളാണിത്. ഓരോ കൈയിലും 200 കിലോഗ്രാം ഭാരം വരെ തൂക്കിയെടുക്കാനുള്ള ശക്തിയുണ്ട്. അതുമാത്രമല്ല, കൈകളുടെ അറ്റത്തിൽ 2 കൂർത്ത നഖങ്ങളുമുണ്ട്. പക്ഷേ ഇത്രയും സവിശേഷതകളുണ്ടെങ്കിലും ഈ 2 കൈകളും ടിറക്സിന് വലിയ ഉപയോഗമില്ലാത്തവയാണ്. അതിന്റെ കാരണം മുന്നിലുള്ള വലിയ ഭീമാകാരമായ തലയാണ്. തലയുടെ 75% അതിന്റെ വായാണ്. വായ് നിറയെ 60-ഓളം കൂർത്ത നീളമുള്ള പല്ലുകളുണ്ട്. ഏറ്റവും നീളം കൂടിയ സാധാരണ പല്ലുകളുള്ള കരജീവി എന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നത് ടിറക്സിനാണ്. മാസ്റ്റഡോണും സ്മൈലഡോണും പോലെയുള്ള ജീവികൾക്ക് മീറ്ററുകളോളം നീളമുള്ള പല്ലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കടിക്കാനും ചവയ്ക്കാനും വേണ്ടിയിട്ടല്ല അവ ഉപയോഗിച്ചിരുന്നത്. ടിറക്സിന്റെ ഇത്രയും വലിയ തലയെ താങ്ങുന്നതിനു വേണ്ടി അവയുടെ കഴുത്തിന്റെ പേശികൾക്കും എല്ലുകൾക്കുമൊക്കെ വളരെ കട്ടിയും ആരോഗ്യവും കൂടുതലായിരുന്നു. കഴുത്തിൽ മാത്രം ധാരാളം പേശികളുണ്ട്. ഈ വലിയ തല ബാലൻസ് ചെയ്യുന്നതിനു വേണ്ടി ഇവയുടെ വാലും വലുതായിരുന്നു. കൂർത്ത് വളഞ്ഞ പല്ലുകൾക്ക് നീളം മാത്രമല്ല, കട്ടിയും വളരെ കൂടുതലാണ്. ഇരകളെ കടിക്കുമ്പോൾ പല്ലൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഇത്രയും കട്ടി. ഇനി അഥവാ പല്ലൊടിഞ്ഞു പോയാലും പ്രശ്നമില്ല, കാരണം ഒടിയുന്ന പല്ലുകൾ കൊഴിഞ്ഞ് അതിന്റെ സ്ഥാനത്ത് പുതിയ പല്ല് മുളയ്ക്കും. ലോകത്തിൽ ഇതുവരെ കരയിൽ ജീവിച്ചിരുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവികളിലൊന്നാണ് ടിറക്സ്. ഇതിന്റെ ഒരു കടിക്ക് 6,000 കിലോഗ്രാം ഭാരത്തിന്റെ അത്ര സമ്മർദ്ദമുണ്ട്. സൂപ്പർ ക്രോക്കഡൈൽ പോലെയുള്ള ഏതാനും ചില അപൂർവമായ ജീവികൾക്ക് മാത്രമാണ് ടിറക്സിനേക്കാൾ കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നത്. ഒറ്റ കടിയിൽ തന്നെ 100 കിലോഗ്രാമിൽ കൂടുതൽ ചത വലിച്ചു കീറാൻ ടിറക്സിനു കഴിയും. ചുരുക്കി പറഞ്ഞാൽ ടിറക്സിന്റെ മുന്നിൽ മനുഷ്യർ പെട്ടുപോയാൽ നമ്മൾ പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നത് പോലെ അത് മനുഷ്യരെ തിന്നും. വെറുതെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും ഓടിച്ചെന്ന് കടിച്ചു തിന്നുന്ന ഒരു മൃഗമായിരുന്നില്ല ടിറക്സ്. കുറച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത ശേഷമാണിത് ഇരയെ ആക്രമിക്കുന്നത്. എന്നുവെച്ച് ഭയങ്കര ബുദ്ധിശാലിയൊന്നുമല്ലായിരുന്നു. കാരണം ശരീരത്തിന്റെ വലിപ്പമനുസരിച്ച് ഇതിന്റെ തലച്ചോറ് തീരെ ചെറുതാണ്. ടിറക്സ് ഒരു ഹണ്ടറാണോ അതോ സ്കാവഞ്ചറാണോ എന്നത് ഒരു തർക്ക വിഷയമാണ്. അതായത് വേട്ടയാടി മാത്രം ആഹാരം കണ്ടെത്തുന്ന ജീവിയാണോ അതോ ചത്ത മൃഗങ്ങളെ മാത്രം കഴിക്കുന്ന ജീവിയാണോ എന്നത്. പക്ഷേ ശരിക്കും ടിറക്സ് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഹണ്ടർ ആയിരുന്നുവെന്നാണ് കൂടുതൽ ഗവേഷകരും പറയുന്നത്. എന്നുവെച്ചാൽ വേട്ടയാടുകയും ചെയ്യും, എന്നാൽ വിശക്കുമ്പോൾ ചത്തുകിടക്കുന്ന മൃഗങ്ങളെ ആഹാരമാക്കുകയും ചെയ്യും. അതിപ്പോൾ അസുഖം ബാധിച്ചു മരിച്ചതായിരിക്കാം, വയസ്സായി മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടതുമായിരിക്കാം. ടിറക്സിന്റെ പല്ലുകൾ ഒരുതരം സെപ്റ്റിക്കായ അഥവാ വിഷമുള്ള പല്ലുകളാണ്. ഇതേതെങ്കിലും ഒരു മൃഗത്തിനെ കടിച്ചാൽ ഇതിന്റെ പല്ലുകളിലുള്ള ബാക്ടീരിയകൾ കടി കൊണ്ട മൃഗത്തിനെ ബാധിക്കും. അത് കാരണം ആ മൃഗം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്യും. അതിനുശേഷം ടിറക്സ് തന്റെ മണം പിടിക്കുന്ന തീവ്ര ശക്തി ഉപയോഗിച്ച് ആ മൃഗം പോയ ദിശയിലേക്ക് സഞ്ചരിക്കുകയും തേടിപ്പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും.
അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു മൃഗം ടീറക്സിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ തന്നെ അതിന് മരണമുറപ്പാണ്. അപ്പോഴെങ്ങനെ നോക്കിയാലും ഒരു രീതിയിലും ടീറക്സിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. കാരണം അവസാനം ജയിക്കുന്നത് ടീറക്സ് തന്നെയായിരിക്കും. ടീറക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് ഇപ്പോഴത്തെ ഉരഗജീവികളെ പോലെ പുറം മുഴുവൻ കട്ടികൂടിയ തൊലിയുള്ള ഒരു ജീവിയായിട്ടാണ്. എന്നാൽ ടീറക്സിന്റെ ശരീരം മുഴുവൻ തൂവലുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നിരിക്കുമെന്നാണ് ചില ഗവേഷകരുടെ നിഗമനം. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണമെന്നത് ടീറക്സ് പരിണമിച്ചത് ഡൈലോങ് പോലത്തെ ശരീരം മുഴുവൻ തൂവൽ നിറഞ്ഞ ചെറിയ ഡൈനോസർ വർഗത്തിൽ നിന്നുമാണ്. എന്തായാലും ടീറക്സിന്റെ ശരീരം മുഴുവനും തൂവലില്ലായിരുന്നുവെങ്കിലും ഒരുപാട് ഭാഗങ്ങളിൽ തൂവലുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ചില ടീറക്സിന്റെ അസ്ഥികൂടങ്ങളിൽ നിന്നും മറ്റ് ടീറക്സുകളുടെ പല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആഹാരം കിട്ടാതാകുമ്പോൾ കൂടെയുള്ള ടീറക്സിനെ തന്നെ ആഹാരമാക്കുന്ന സ്വഭാവം ഇവയ്ക്കുണ്ടായിരുന്നോ എന്ന സംശയമുണ്ട്. എന്തായാലും സിനിമകളിൽ കാണുന്നതുപോലെ ഒറ്റയ്ക്ക് വേട്ടയാടുന്ന ജീവിയല്ലായിരുന്നു ടീറക്സ്. കൂട്ടം ചേർന്ന് മാത്രമേ കൂടുതലായും ഇവ വേട്ടയാടാറുള്ളൂ. പിന്നൊരു കാര്യമെന്നത് ടീറക്സിൽ നിന്നും ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് മാത്രം ചിന്തിക്കരുത്. എന്തെന്നാൽ 50 km/h വേഗതയിൽ വരെ ഇതിന് ഓടാൻ കഴിയും. അതുമാത്രമല്ല, മനുഷ്യരെക്കാൾ 4 times കാഴ്ചശക്തിയുള്ള ഡൈനോസറാണ് ടീറക്സ്. അതിനോടൊപ്പം അതിതീവ്രമായ ഘ്രാണശക്തിയും. ഇതിന്റെ മുന്നിൽ പെട്ടുപോയാൽ ഓടിയിട്ടും കാര്യമില്ല, ഓടാതിരുന്നിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ്. 25 to 28 വരെയാണ് ടീറക്സിന്റെ ശരാശരി ആയുസ്. ഏകദേശം 15 സമയം കൊണ്ട് തന്നെ ടീറക്സുകൾ പൂർണ്ണ വളർച്ചയെത്തും. പൂർണ്ണ വളർച്ചയെത്തുന്ന സമയത്ത് ഇത് ഭയാനകമായ ഘോരമായ പ്രകൃതമായിരിക്കും. എങ്കിലും മനുഷ്യരെ പോലെ വെറുതെ ഒരു രസത്തിനു വേണ്ടി വേട്ടയാടുന്ന സ്വഭാവം ഇതിനില്ല. വിശന്നാൽ മാത്രമേ വേട്ടയ്ക്കിറങ്ങുകയുള്ളൂ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ടീറക്സ് ഉണ്ടായിരുന്നില്ല. നോർത്ത് അമേരിക്കയിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. എന്തായാലും ടീറക്സ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ അവർ തന്നെയായിരുന്നു രാജാക്കന്മാർ. ഒരു ടീറക്സിനെ എതിർത്ത് തോൽപ്പിക്കാൻ മറ്റൊരു ടീറക്സിന് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിക്കും അതിന് കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം ഘോരമായ ഒരു ജീവിയായിരുന്നു ടീറക്സ്. പക്ഷേ എത്ര വലിയ രാജാക്കന്മാരായിരുന്നുവെങ്കിലും അവയ്ക്കും വംശനാശം സംഭവിക്കുക തന്നെ ചെയ്തു. ടീറക്സിനെയും മറ്റ് ചില ഡൈനോസേഴ്സിനെയും പുനർസൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് പല ഗവേഷകരും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ഗവേഷണമാണ് ചിക്കനസോറസ് പ്രോജക്റ്റ്. ജാക്ക് ഹോർണർ എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ് ഈ പഠനം നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രചോദനത്താലാണ് ജുറാസിക് പാർക്ക് എന്ന നോവൽ എഴുതപ്പെട്ടത്. അതുപോലെ തന്നെ ലോക പ്രശസ്തമായ ജുറാസിക് പാർക്ക് എന്ന സിനിമയുടെ ശാസ്ത്ര ഉപദേഷ്ടാവും ജാക്ക് ഹോർണർ ആയിരുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സാധാരണ കോഴിയെ ഡൈനോസറിന്റെ രൂപത്തിലാക്കാനുള്ള ശ്രമമാണ് ചിക്കനസോറസ് പ്രോജക്റ്റ്. ഈ ദൗത്യം വിജയിച്ചാലും ആ ഡൈനോസറിന് കോഴിയുടെ അത്ര വലിപ്പമേ ഉണ്ടായിരിക്കൂ. നിലവിൽ ശാസ്ത്രപരമായും നിയമപരമായും ധാർമ്മികപരമായും ഒരുപാട് വെല്ലുവിളികളും പ്രശ്നങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇത്. ഇതുപോലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.